Hi friends, welcome back to Bytology channel. Idu Hamida from Bytology. ഒരേ പെൻഡ്രൈവ് ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ? ഒരു പെൻഡ്രൈവ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ബൂട്ടബിൾ ആക്കാമെന്ന് നാം പഠിച്ചതാണ്. എന്നാൽ ഇതാ ഒരേ പെൻഡ്രൈവിലൂടെ വിൻഡോസ് 10, വിൻഡോസ് 11, ഉബുണ്ടു, ഐടി അറ്റ് ദ റേറ്റ് സ്കൂൾ തുടങ്ങി ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഒരുമിച്ച് ബൂട്ടബിൾ ആക്കാം. അതേ പെൻഡ്രൈവ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറുകളിൽ ഇത്തരത്തിൽ ഒന്നോ അതിൽ കൂടുതലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം? ഈ സാങ്കേതിക വിദ്യയാണ് ബൈറ്റോളജിയുടെ ഈ പുതിയ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഇതിനു വേണ്ടി വെൻഡോ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യാം. അതിനായി നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കാം. ഞാനിവിടെ ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാ ഈ കാണുന്ന ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ https://www.vendoy.net/en/download.html എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ടെക്സ്റ്റ് ബോക്സിൽ ഇതേപോലെ ഡൗൺലോഡ് വെൻഡോയ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതേപോലെ വെൻഡോയുടെ വെബ്സൈറ്റ് ലഭ്യമാകും. ഇവിടെ വിൻഡോസ്, ലിനക്സ് തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് യോജിച്ച വെൻഡോ യൂട്ടിലിറ്റിയും കൂടെ ലൈവ് സി ഡിക്ക് വേണ്ടിയുള്ള ഓപ്ഷനും ലഭ്യമാകും. ഈ കാണുന്ന പോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെൻഡോയുടെ 1.0.71 എന്ന ലിനക്സ് പതിപ്പിൻ്റെ കംപ്രസ്ഡ് ഫോമായ .tar.gz വെൻഡോയ് പതിപ്പാണ്. അതിനായി ഇതാ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ ലിനക്സിലെ ഉബുണ്ടുവിലൂടെ നിർമ്മിക്കുന്ന വെൻഡോ യൂട്ടിലിറ്റി ഡൗൺലോഡായി കഴിഞ്ഞു. നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഡൗൺലോഡിങ്ങിന് എടുക്കുന്ന സമയം. ഇനിയിപ്പോൾ നമുക്ക് ലഭ്യമായ കംപ്രസ്ഡ് വെൻഡോ യൂട്ടിലിറ്റി എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായി ഇതാ ഈ ഡൗൺലോഡ് ഫോൾഡറിൽ വെൻഡോ യൂട്ടിലിറ്റിയുടെ കംപ്രസ്ഡ് ഐക്കണിൽ വലത്തെ മൗസ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന പോപ്പപ്പ് മെനുവിലെ എക്സ്ട്രാക്ട് ഓൾ എന്ന കമാൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്ത വെൻഡോ യൂട്ടിലിറ്റി ലഭ്യമായി കഴിഞ്ഞു. അടുത്ത ഘട്ടം, നമുക്ക് വെൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പെൻഡ്രൈവ് ആവശ്യമാണ്. ഞാനിവിടെ 8GB സ്റ്റോറേജ് സൈസുള്ള ഒരു പെൻഡ്രൈവാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യാം. അടുത്തതായി ലിനക്സിൽ അഥവാ നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റത്തിൽ ടെർമിനൽ പ്രവർത്തന സജ്ജമാക്കുക. അതിനായി ഡാഷ് ഹോമിൽ ടെർമിനൽ എന്ന് ടൈപ്പ് ചെയ്ത് ഇതാ ഇതേപോലെ ടെർമിനൽ എടുക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ടി ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ടെർമിനൽ പ്രവർത്തന സജ്ജമാക്കുകയോ ചെയ്യുക. ഇനി നമുക്ക് ടെർമിനലിലൂടെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പെൻഡ്രൈവ് ആക്സസ് ചെയ്യണം. അതിനായി പെൻഡ്രൈവ് മനസ്സിലാക്കാൻ ഇതാ ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതാ ഈ കാണുന്ന പോലെ പെൻഡ്രൈവ് പാർട്ടീഷൻ ദൃശ്യമാകും. ഇനി ഇത് നേരത്തെ ഉപയോഗിച്ച ഒരു പെൻഡ്രൈവ് ആണെങ്കിൽ അത് മൗണ്ട് ചെയ്യപ്പെടും. അത് അൺമൗണ്ട് ചെയ്യാൻ താഴെ കൊടുത്ത കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ STD1 എന്ന് പറയുന്നത് ആ നമ്മുടെ പാർട്ടീഷൻ്റെ പേരാണ്. ഇതാ ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് അൺമൗണ്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പെൻഡ്രൈവിൽ വെൻഡോ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തു വെച്ച വെൻഡോയ് ഫോൾഡറിലേക്ക് പോകണം. നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിലാണ് വെൻഡോയ് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചത്. നമ്മൾക്ക് ഇതേപോലെ ടെർമിനൽ ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോകാം. ഓക്കെ, ഇതാ നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്തു വെച്ച വെൻഡോയ് ഫോൾഡറിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ വെൻഡോയ് ഉപയോഗിച്ച് പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം. അതിനായി താഴെ കാണുന്ന പോലെ കമാൻഡ് ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക. ഇവിടെ സുഡോ സൂപ്പർ യൂസറെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. .forward/vendoy2disk
.sh എന്നാൽ ഒരു ഷെൽ സ്ക്രിപ്റ്റ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷനാണ് /dev/stdio എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതാ നമ്മുടെ വെൻഡോ ഇൻസ്റ്റലേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പെൻഡ്രൈവിലെ മറ്റ് വിവരങ്ങൾ ഫോർമാറ്റ് ചെയ്യപ്പെടുമ്പോൾ നഷ്ടമാകുമെന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു കൺഫർമേഷൻ മെസ്സേജ് ലഭ്യമാകും. ഇവിടെ വൈ എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റലേഷൻ തുടരുക. ഓക്കെ, ഇതാ നമ്മുടെ വെൻഡോ ഇൻസ്റ്റലേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒടുവിൽ ഇൻസ്റ്റാൾ വെൻഡോ 2 കാണിച്ച് ഒരു മെസ്സേജ് ഇതേപോലെ ലഭ്യമാകും. ഓക്കെ, അതോടെ നമ്മുടെ വെൻഡോ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ പെൻഡ്രൈവ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് പാർട്ടീഷൻ ലഭ്യമാകും. അതിൽ ഒന്ന് വെൻഡോയുടെ സിസ്റ്റം ഫയലുകളാണ്. തൊട്ടടുത്ത വെൻഡോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ അതിൽ ഫയലുകളൊന്നും കാണില്ല. ഇവിടെയാണ് നമുക്ക് ആവശ്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയലുകൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതിന് സാധാരണ പോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയലുകൾ നേരത്തെ പറഞ്ഞ വെൻഡോ ലൊക്കേഷനിലേക്ക് ഇതാ ഇതേപോലെ കോപ്പി ചെയ്യുക. നോക്കൂ, ഈ കാണുന്ന 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ISO ഫയലാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമ്പ്യൂട്ടറിൽ ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. ബയോസിൽ ബൂട്ടിംഗ് സീക്വൻസ് പെൻഡ്രൈവ് ആക്കുക. ഇപ്പോൾ ഇതേപോലെ വെൻഡോയുടെ വെൽക്കം സ്ക്രീനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ISO ലഭ്യമാകും. ISO സെലക്ട് ചെയ്യുക. അതോടെ നിങ്ങൾ സെലക്ട് ചെയ്ത ISOയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരം വിലപ്പെട്ട അറിവുകളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.